ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ഭദ്രാസനത്തിലെ മംഗലം ഡാം എരിക്കിഞ്ചിറ പള്ളികളുടെ കേസിൽ ഹൈക്കോടതി വിധി പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തൃശൂർ ഭദ്രാസനത്തിലെ മംഗലം ഡാം സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയും എരിക്കിഞ്ചിറ സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മലങ്കര സഭ ഭരണഘടനയാൽ ഭരിക്കപ്പെടണമെന്ന് വിധിയുടെ അടിസ്ഥാനത്തിൽ വിധി നടത്തിപ്പിന് വേണ്ട പോലീസ് സംരക്ഷണം അനുവദിച്ചും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവായി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി ഒരു മാസത്തിനകം നടപ്പാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവായി പരിശുദ്ധ സഭ ആചാര്യന്മാരുടെ ഞായറാഴ്ച അഥവാ കൊഹിനേ ഞായർ ഭക്തി പുരസ്സരം ആചരിച്ചു ഫെബ്രുവരി അഞ്ചാം തീയതി ഞായറാഴ്ച വാങ്ങിപ്പോയ എല്ലാ ആചാര്യന്മാരുടെയും ഓർമ്മ ദിവസം ആചരിച്ചു ദൈവത്തിനും മനുഷ്യർക്കും മനുഷ്യർക്കുമധ്യേ മധ്യസ്ഥത വഹിക്കുവാൻ അവരോധിക്കപ്പെട്ടവരാണ് പുരോഹിതർ അഗ്നിമേയന്മാരായ മാലാഖമാരെക്കാൾ ശ്രേഷ്ഠരാണ് പട്ടക്കാർ നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ ശരീരരക്തങ്ങളെ കൈകളിൽ വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവകൃപയുടെ പ്രത്യക്ഷ അടയാളങ്ങളായ കൂതാശകളെ തൻ്റെ ജനത്തിനു വേണ്ടി നൽകുവാൻ തക്കവണ്ണം മിഷിഹായാൽ നിയമിക്കപ്പെട്ടവരുമാണ് അവർ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ കൂതാശകൾ നൽകി ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയപ്പെട്ടക്കാരെയും മേൽപ്പെട്ടക്കാരെയും ഓർത്ത് ദൈവസന്നിധിയിൽ അവർക്കായി പ്രാർത്ഥിക്കുകയും ഒപ്പം അവരുടെ പ്രാർത്ഥനകൾ നമ്മൾക്കും അനുഗ്രഹമാകുവാൻ അപേക്ഷിക്കുകയും ചെയ്യാം ലോക ക്യാൻസർ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആചരിച്ചു ക്യാൻസർ രോഗത്തെ മുൻകൂട്ടി കണ്ടെത്തി അതിന് കൃത്യമായ ചികിത്സ നൽകി ക്യാൻസർ രോഗികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുക എന്ന കൂടിയാണ് എല്ലാ വർഷവും ഫെബ്രുവരി നാലാം തീയതി ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ പരുമല ഇൻ്റർനാഷണൽ ക്യാൻസർ കെയർ സെൻ്റർ ഈ ദിനത്തോടനുബന്ധിച്ച് അർബുദ രോഗികളുടെ ഒത്തുചേരലും അവർക്ക് മാനസികവും വൈകാരികവുമായ പിന്തുണ നൽകുവാൻ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു രാവിലെ മണിക്ക് നന്ദന കീമോതെറാപ്പി വാർഡിൽ നടന്ന വിവിധ കലാപരിപാടികൾക്ക് പരുമല്ല ഓങ്കോളജി വിഭാഗത്തിലെ കൺസൾട്ടൻറ്റുമാരായ ഡോക്ടർ മാത്യൂസ് ജോസ് ഡോക്ടർ സുകേഷ് സി നായർ ഡോക്ടർ ആൻഡോ ബേബി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് രോഗികൾ തങ്ങളുടെ രോഗാവസ്ഥയിൽ അവർ അനുഭവിച്ച വെല്ലുവിളികളെയും അവർക്ക് ലഭിച്ച സാന്ത്വനത്തെപ്പറ്റിയും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യയുടെ വാനമ്പാടിയായ പത്മഭൂഷൺ കെ എസ് ചിത്ര അവകൾ ഓൺലൈനായി പങ്കെടുത്ത് അർബുദത്തെ അതിജീവിച്ചവരുമായി സംവാദിക്കുകയും അവർക്കായി ഗാനം ആലപിക്കുകയും ചെയ്തു ഉച്ചഭക്ഷണത്തിന് ശേഷം രണ്ട് മണിക്ക് പരുമല ആശുപത്രി നോർത്ത് ബ്ലോക്ക് റിസപ്ഷനിൽ വെച്ച് നടന്ന പൊതുചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരനും വാഗ്മിയുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് രോഗികളുമായി സംവദിച്ച് പ്രഭാഷണം നടത്തി തുടർന്ന് മൂന്ന് മണിക്ക് അർബുദ രോഗത്തെ അതിജീവിച്ചവർക്കായി പ്രശസ്ത പിന്നണി ഗായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ ശ്രീ നജീം അർഷാദ് നയിച്ച സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ നവീകരിച്ച ജനറൽ വാർഡിൻ്റെ കൂതാശിയും ഉദ്ഘാടനവും പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണവുമുള്ള പുതിയ ബഹുനില മന്ദിരത്തിൻ്റെ കല്ലടിയിൽ ചടങ്ങ് ഫെബ്രുവരി നാലാം തീയതി ശനിയാഴ്ച അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിലും മറ്റ് വൈദികരുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു സെക്രട്ടറി കെ പി സെക്സൺ ട്രഷറർ മോൻസി എബ്രഹാം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആശുപത്രി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ഡോക്ടർമാരും മറ്റ് സ്റ്റാഫുകളും നേഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളും അഭ്യുദയകാംക്ഷികളും ചടങ്ങിൽ പങ്കെടുത്തു തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി മാറാബോ തീർത്ഥാടന കേന്ദ്രം മാറാബോ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നങ്കുളം ഭദരാസനാധിപൻ അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിത്തായുടെയും അഭിമന്യ തിരുമേനിമാരുടെയും മുഖ്യകാർമ്മികത്വത്തിലും മുൻവികാരിമാരായ ഫാദർ അലക്സ് പി സക്കറിയ ഫാദർ ബിജോയി പി എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടത്തപ്പെട്ടു തുടർന്ന് വാങ്ങിപ്പോയ വൈദികരുടെ കല്ലറയിൽ ധൂപപ്രാർത്ഥനയും പ്രദക്ഷിണവും ും ഇടവകദിനവും നടത്തപ്പെട്ടു ക്രിസ്താബ്ദം തൊള്ളായിരത്തി അഞ്ചിനോടടുത്ത് മലങ്കരയിലെത്തിയ പിതാവാണ് പരിശുദ്ധ മാറാബു അദ്ദേഹം ആദ്യം കടമറ്റം ദേശത്താണ് എത്തിയത് അവിടെ പള്ളി നിർമ്മാണത്തിന് ശേഷം സുവിശേഷഘോഷണാർത്ഥം തെക്കോട്ട് യാത്ര ചെയ്യുകയും ദേവലോകക്കര എന്ന തേവലക്കരയിലെത്തുകയും ചെയ്തു എ ഡി തൊള്ളായിരത്തി അഞ്ചിൽ ദിൻഹ എന്ന മെത്രാൻ്റെ കൂടെ റാബാൻ യൗനാൻ മാറാവാൻ അഥവാ മാറാബോ എന്നിങ്ങനെ മൂന്ന് പേർ കേരളത്തിലെത്തി അതിൽ മാറാവൻ തേവലക്കര പള്ളിയിൽ കബറടങ്ങി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് മലങ്കര കാതോലിക്കാബാവയുടെ ചരിത്ര സ്പന്ദനങ്ങൾ എന്ന ഗ്രന്ഥം ദേവലോകമരമനയിൽ വെച്ച് വിതരണോദ്ഘാടനം നിർവഹിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭാചരിത്രത്തിൻ്റെ അവിസ്മരണീയ സംഭവങ്ങളുടെ കാലാനുക്രമണികയാണ് പരിശുദ്ധ പരിശുദ്ധമാർത്തോമ മാത്യു തൃതീയൻ കാതോലിക്ക ബാബയുടെ മലങ്കര ചരിത്ര സ്പന്ദനങ്ങൾ എന്ന ഗ്രന്ഥം കോവിഡിൻ്റെ അടച്ചിരിപ്പ് കാലം നൽകിയ നിർബന്ധിത തപസ്സിൻ്റെ ഒരു ദൈവീക ദാനമാണ് ഈ കൃതിയെന്ന് പരിശുദ്ധമാവ ആമുഖത്തിൽ വ്യക്തമാക്കുന്നു മലങ്കര സഭയുടെ സ്വത്വബോധവും സ്വാതന്ത്ര്യവും അടയാളപ്പെടുത്തുന്ന അവിസ്മരണീയ സംഭവങ്ങളുടെ ചരിത്ര വഴികൾ കാലാനുക്രമം അവതരിപ്പിച്ചിരിക്കുന്ന റഫറൻസ് ഗ്രന്ഥം ഇ ഡി നാൽപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ട് വരെയുള്ള ചരിത്രസ്പന്ദനങ്ങളുടെ നിർസാക്ഷ്യം കോവിഡ് അടച്ചിരിപ്പ് കാലം ഫലപ്രദമായി ചരിത്ര ഗവേഷണത്തിനും വിജ്ഞാന സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനുമായി പരിശുദ്ധ പിതാവ് വേർതിരിച്ചതിനാൽ പ്രൗഢമായ ഈ അക്ഷയഖനി മലങ്കര സഭാ ചരിത്രത്തിന് ലഭ്യമായി വടകര സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയുടെ കേസ് ഡിഗ്രിയായി മൂവാറ്റുപുഴ മലങ്കര സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽപ്പെട്ട വടകര സെൻറ്റ് ജോൺസ് പള്ളിയുടെ ഒറിജിനൽ സൂട്ട് ഡിഗ്രിയായി മൂവാറ്റുപുഴ മുനിസിഫ് കോടതിയിൽ ഓർത്തഡോക്സ് സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാഭരണഘടനാ പ്രകാരം നിയമിതനായ വികാരിയെ തടസ്സപ്പെടുത്തിയതിനെതിരെ വികാരി നൽകിയ ഇൻജൻഷൻ സൂട്ടാണ് ഇന്ന് വിക്രിയായത് നേരത്തെ വിഘടിത വിഭാഗത്തിനെതിരെ താത്കാലിക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് ആ വിധി നടപ്പിലാക്കിയുമിരുന്നു വിസ്താരം നടത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി വിഘടിത വിഭാഗത്തിന് ശാശ്വത നിരോധനം ഏർപ്പെടുത്തിയ വിധിയാണ് മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് സൗദി അറേബ്യയിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഇടവക കോൺഗ്രിഗേഷനുകളുടെ സംയുക്ത ക്രിസ്തുമസ് ആഘോഷം വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെട്ടു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കാബാവ പരിഷത്ത് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തി ചരിത്രത്തിലാദ്യമായിട്ടാണ് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ സൗദിയിലെ എല്ലാ സഭാംഗങ്ങളെയും ഒരുമിച്ച് അഭിസംബോധന ചെയ്യുന്നത് സൗദിയിലെ സഭാമക്കൾ ഈ സഭയോട് കാണിക്കുന്ന സ്നേഹവും താൽപ്പര്യവും ഏറെ വിലപ്പെട്ടതാണെന്നും ഇവിടെ സഭയുടെ വളർച്ച കൂടുതൽ വേഗത്തിലാകുവാൻ സഭയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധമായ പിന്തുണയും ഉണ്ടാകുമെന്നും ബാബാ തിരുമേനി ഓർമ്മിപ്പിച്ചു സൗദിയിലെ മൂന്ന് ഇടവകകളിലെയും ഒൻപത് കോൺഗ്രിഗേഷനുകളിലെയും വൈസ് പ്രസിഡന്റുമാരുടെ ഏകോപന വേദിയായ സൗദി വിപ്പി ഫോറം സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിൽ സമിതിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഇടവകമെത്രാപോലി താപിപന്നിയ യുഹാനോൻ മോർ മെലിത്തിയോസ് തിരുമേനി യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട തോമസ് വർഗീസ് അമീലച്ഛൻ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് ബഹുമാനപ്പെട്ട റെജീവ് മങ്കുഴാച്ചൻ ബഹുമാനപ്പെട്ട നോബൽസ് കറിയ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ജോൺ തോമസ് തുടങ്ങിയവരും സൗദിയിലെ ഇടവക കോൺഗ്രിഗേഷൻ പ്രതിനിധികളും സംസാരിച്ചു ഇടവക കോൺഗ്രിഗേഷനുകൾ അവതരിപ്പിച്ച ക്രിസ്തുമസ് കലാവിരുന്ന് ഏറെ ആകർഷകമായിരുന്നു വൈസ് പ്രസിഡന്റ് ഫോറം കോർഡിനേറ്റർ മനോജ് മാത്യു സ്വാഗതവും പ്രസിഡന്റ് തോമസ് വർഗീസ് ആമുഖ പ്രഭാഷണവും സെക്രട്ടറി സോണി സാം നന്ദിയും രേഖപ്പെടുത്തി ഭവന നിർമ്മാണ സഹായ പദ്ധതി കമ്മിറ്റിയെ നിയമിച്ചു മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ ഭവന നിർമ്മാണ സഹായ പദ്ധതിയുടെ പ്രസിഡന്റായി അഭിമന്യ എബ്രഹാം മാർ എപ്പിപ്പാനിയോസ് മെത്രാപോലിത്തയെയും കൺവീനറായി ജിജു പി വർഗീസിനെയും പരിശുദ്ധ ബാബ നിയമിച്ചു കമ്മിറ്റി അംഗങ്ങളായി വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമയിൽ അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഫാദർ ഗീ വർഗീസ് മാത്യു ഫാദർ അലക്സ് മാത്യു ഫാദർ കുര്യാക്കോസ് പീറ്റർ ഫാദർ ജേക്കബ് ഫിലിപ്പ് ഫാദർ ബിജു മാത്യു ഉമ്മൻ ജോൺ സുനിൽ പി ഉമ്മൻ സി കെ റെജി ജേക്കബ് കൊച്ചേരി അഡ്വക്കേറ്റ് ജോൺസൺ കെ കുര്യൻ കോശി ഉമ്മൻ പിയു ഷാജൻ ഷാലു ജോൺ ഗീവർഗീസ് മാർക്കോസ് പി കെ പ്രജോത് എൻ എ അനിൽമോൻ പൈലി വാതിയാട്ട് അലക്സ് കെ പോൾ സിബി ജോൺ നിതിൻ മണക്കാട്ടുമണ്ണിൽ സണ്ണി മത്തായി എന്നിവരെയും നിയമിച്ചു തുമ്പമൻ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഭദ്രാസനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയെക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി മുൻപാകെ ഭദ്രാസന സെക്രട്ടറി ജോൺസൺ കല്ലിട്ടതിൽ കോറപ്പിസ്കോപ്പ സമർപ്പിച്ചു ഫാദർ ലൈജു മാത്യു ഫാദർ ബിജു മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു മലങ്കര സഭയിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് കുരീപ്പള്ളി ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന മുഖത്തല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ പരിസരത്തും സെമിത്തേരിയിലും ബാർബർ ഷോപ്പിൽ നിന്നും മറ്റുമുള്ള വേസ്റ്റുകൾ തള്ളുന്നത് പതിവാകുന്നു സാമൂഹിക വിരുദ്ധർ മദ്യപിക്കുന്നതിനും മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുകയാണ് പൂട്ടിയിട്ടിരിക്കുന്ന പള്ളി പരിസരം പള്ളിയോട് ചേർന്ന് വളർന്നു നിന്ന ഒരു പനമരം പള്ളിയുടെ മുകളിൽ വീഴുവാൻ ഭാഗത്തിൽ സാമൂഹിക വിരുദ്ധർ വെട്ടിവെച്ചിരിക്കുകയാണ് പള്ളിയുടെ മുകളിൽ വീണ് പള്ളിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് എത്രയും പെട്ടെന്ന് സത്വ നടപടികൾ കൈക്കൊള്ളണമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും മുഖത്തല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിന് വേണ്ടി വികാരി മാത്യു എബ്രഹാം തലവൂർ ട്രസ്റ്റി കെ എം തോമസ് സെക്രട്ടറി ലാനി വർഗീസ് എന്നിവർ ആവശ്യപ്പെട്ടു സഭയുടെ സൗമ്യ തേജസ് ഭാഗ്യ സ്മരണാർഹനായ മാത്യൂസ് മാറിപ്പിപ്പാനിയോസ് മെത്രാപോലീത്തയുടെ പതിനാലാമത് ഓർമ്മപ്പെരുന്നാൾ പരിശുദ്ധസഭ ഭക്തി പുരസ്സരം ആചരിച്ചു ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് കൊല്ലം മെത്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരാറുള്ള സ്മൃതിയാത്ര ഫെബ്രുവരി മാസം എട്ടാം തീയതി ബുധനാഴ്ച വൈകിട്ട് മണിക്ക് നെടുമ്പായിക്കുളം സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ചു വന്യവൈദികരുടെയും ഭദ്രാസന യുവജനപ്രസ്ഥാനം പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും നേതൃത്വത്തിൽ സെൻറ് തോമസ് വലിയപള്ളി വഴി കൊല്ലം സെൻറ്റ് തോമസ് കത്തീഡ്രലിൽ വന്യപിതാവിൻ്റെ കബറിങ്കൽ എത്തിച്ചേർന്നു പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിപന്യ പിതാക്കന്മാർ മുഖ്യകാർമ്മികത്വം വഹിച്ചു കാഞ്ഞിരമറ്റം പള്ളിയിൽ നടന്ന അതിക്രമങ്ങളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പ്രതിഷേധിച്ചു കാഞ്ഞിരമറ്റം സെൻറ്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന അതിക്രമങ്ങളിൽ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മലങ്കര സഭയുടെ പ്രതിഷേധം രേഖപ്പെടുത്തി പള്ളിക്കകത്ത് അതിക്രമിച്ചു കയറി പ്രകോപനം സൃഷ്ടിക്കുകയും ഇടവകാംഗങ്ങളെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തത് അങ്ങേയറ്റം അപലപനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ച് സമാധാനപരമായി ഭരിക്കപ്പെടുന്ന ഈ ദേവാലയത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശ്വാസികൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥനകൾ നടത്തുന്നതിന് യാതൊരു തടസ്സവും സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ വൈദികർ പള്ളിയിൽ പ്രവേശിച്ച് പ്രാർത്ഥനകൾ നടത്തുവാൻ നിർബന്ധപൂർവ്വം ശ്രമിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് കൂടാതെ ഇടവകാഹങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള ശ്രമവും മറുഭാഗത്തു നിന്നും ഉണ്ടായെന്നും അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു സിംഗപ്പൂർ ഗവൺമെൻറ് മികച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന എഡ്യൂസേവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവാർഡിന് അർഹയായ രാജൻ ജോർജ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എം എ ഡെവലപ്മെൻ്റ് എക്കണോമിക്സിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീ ജേക്കബ് എബ്രഹാം പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ സ്കോളേഴ്സ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഭാരതീയ രത്ന അവാർഡിന് അർഹനായ കാർട്ടൂണിസ്റ്റ് യേശുദാസ് നയന്ത് ഇന്റർനാഷണൽ ഓൺലൈൻ അബാക്കസ് കോമ്പറ്റീഷനിൽ ചാമ്പ്യൻ ആയ മിസ് ദിയ മറിയം ജിത്തു എറണാകുളം ജില്ലാ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ റോജിൻ സജി എറണാകുളം ജില്ലാ പുരുഷ ശരീര സൗന്ദര്യ മത്സരത്തിൽ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയ ശ്രീ അജോ കുര്യൻ വർഗീസ് എന്നിവർക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം